നമ്മളൊക്കെ ശ്വസിക്കാറുണ്ട്. ഒരു പരിശീലനവും നേടാതെയാണ് നമ്മളൊക്കെ ശ്വസിക്കാൻ പഠിച്ചത്. ശ്വസിക്കാൻ എന്തിനാണ് പരിശീലിക്കുന്നത് അല്ലേ? എന്നാൽ ഏറ്റവും മോശമായ രീതിയിൽ ശ്വസിക്കുന്ന ഒരു മൃഗമാണ് മനുഷ്യൻ എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ ഇതെന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ, അങ്ങനെ നമ്മൾ പാടെ തള്ളിക്കളഞ്ഞ മനുഷ്യരാശിക്ക് നഷ്ടമായ ഒരു കലയാണ് ശ്വസനം എന്നാണ് ബ്രത്ത് ദ ന്യൂ സയൻസ് ഓഫ് എ ലോസ്റ്റ് ആർട്ട് എന്ന പുസ്തകം പറയുന്നത്. വായിക്കണ്ട, ദിവസം ഒരു രൂപയ്ക്ക് താഴെ മാത്രം ചെലവാക്കി കുക്കു എഫ്എമ്മിലൂടെ നിങ്ങൾക്ക് ആ രസകരമായ വിഷയം കേൾക്കാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ കുക്കു എഫ് എം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഒറിജിനൽ സബ്സ്ക്രിപ്ഷൻ 399 രൂപയായിരിക്കും. ബേപ്പൂർ സുൽത്താന്റെ ഭൂതഗണങ്ങൾക്ക് സുൽത്താൻ 50 എന്ന കോഡ് ഉപയോഗിച്ച് 50% ഡിസ്കൗണ്ടിൽ വെറും 199 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ. കുക്കു എഫ് എമ്മിലൂടെ മനസ്സിനിണങ്ങുന്നത് കേൾക്കാം. നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരമാണ് ഉണ്ടാവുക, ഭൂമി. എന്നാൽ ഒരു പ്രത്യേക ഇഷ്ടത്തോടുകൂടി നമ്മൾ കാണുന്ന ഒരു ഗ്രഹമുണ്ട്, വ്യാഴം, ജൂപ്പിറ്റർ. അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട്. ശാസ്ത്രജ്ഞന്മാർക്കിന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ഗ്രഹം കൂടിയാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിനെ കുറിച്ച് ലഭിച്ച ചില പുതിയ അറിവുകൾ ഇതുവരെയുള്ള അറിവുകളെ മാറ്റിമറിക്കുന്ന ചിലതാണ്. ഒരുപക്ഷേ നമ്മുടെ സൗരയൂഥത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചിലത്. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ. സൂര്യനിൽ നിന്നും അഞ്ചാമത്തെ ഗ്രഹവും നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹവുമാണ് ജൂപ്പിറ്റർ അഥവാ വ്യാഴം. സൂര്യനിൽ നിന്നുമുള്ള ആദ്യത്തെ 4 ഗ്രഹങ്ങൾ അവ പാറയാൽ ചുറ്റപ്പെട്ട ഉരുകിയ ലോഹക്കാമ്പുള്ള ഗ്രഹങ്ങളാണ്. അവയെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ശേഷമുള്ള 4 വാതക ഭീമന്മാർ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇവയെ ജോവിയൻ പ്ലാനറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ വ്യാഴം എന്ന ഗ്രഹത്തെ മനുഷ്യൻ നിരീക്ഷിച്ചിരുന്നു. ഇരുണ്ട ആകാശത്ത് ചന്ദ്രനും ശുക്രനും ശേഷം ഏറ്റവും പ്രകാശിക്കുന്ന വസ്തുവും വ്യാഴം തന്നെയാണ്. ആചാരത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും സംസ്കാരത്തിൻ്റെ പേരിലും ഈ ഒരു ഗ്രഹത്തെ പലരും ആരാധിച്ചിരുന്നു. റോമൻ ദേവനായ ജൂപ്പിറ്ററിനെ പ്രതിനിധീകരിച്ചാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹത്തിന് ജൂപ്പിറ്റർ എന്നൊരു പേര് നൽകിയിരിക്കുന്നത്. 70% കൂടുതൽ ഹൈഡ്രജൻ അടങ്ങിയ വാതക ഭീമനാണ് ജൂപ്പിറ്ററെങ്കിലും 20% കൂടുതൽ ഹീലിയവും അതിലടങ്ങിയിരിക്കുന്നു. ഗ്രഹത്തിലടങ്ങിയിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വ്യാപ്തി അനുസരിച്ച് അന്തരീക്ഷത്തിൽ 88 മുതൽ 92% ഹൈഡ്രജനും 8 മുതൽ 12% ഹീലിയവുമാണ്. നേരിയ തോതിൽ മീഥൈൻ, ഹൈഡ്രജൻ സൾഫൈഡ്, നിയോൺ, ഓക്സിജൻ, ഫോസ്ഫൈൻ, സൾഫർ എന്നിവയും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിവേഗത്തിലാണ് ജൂപ്പിറ്റർ സ്വയം ഭ്രമണം ചെയ്യുന്നത് എന്നതിനാൽ മധ്യരേഖയേക്കാൾ ധ്രുവങ്ങളുടെ വ്യാസം കുറയുകയും അതുവഴി ദീർഘഗോളാകൃതി ഗ്രഹത്തിന് കൈവരികയും ചെയ്തു. ജൂപ്പിറ്ററിൻ്റെ മധ്യരേഖയുടെ വ്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് 143,000 കിലോമീറ്ററാണ്. വാതക ഭീമനെങ്കിലും അതിനുള്ളിൽ കട്ടിയുള്ള ഒരു അകക്കാമ്പ് ഉണ്ടായിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ ആ കാമ്പ് ഭൂമിയേക്കാൾ 45 ഇരട്ടി വലുതായിരിക്കും. മറ്റ് ഗ്രഹങ്ങളെ ഒന്നടങ്കം വെച്ച് നോക്കുമ്പോൾ അവയുടെ മാസിനേക്കാൾ ഏതാണ്ട് 2.5 ഇരട്ടി കൂടുതലായിരിക്കും ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിൻ്റെ മാത്രം മാസ് വരുന്നത്. 1300 ഇരട്ടി വലുതാണ് ഭൂമിയേക്കാൾ ജൂപ്പിറ്റർ. എങ്കിലും ഭൂമിയുടെ മാസിനേക്കാൾ വെറും 318 ഇരട്ടി മാത്രമേ ജൂപ്പിറ്ററിൻ്റെ മാസ് ഉണ്ടാവുകയുള്ളൂ. നിലവിലുള്ള മാസിനേക്കാൾ കൂടുതലായിരുന്നു ജൂപ്പിറ്ററിനുണ്ടായിരുന്നത് എങ്കിൽ
അത് ചുരുങ്ങുമായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ മാസ് കൂടിയിരുന്നുവെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ഗ്രാവിറ്റി അതിൻ്റെ ആന്തരിക ഭാഗത്ത് പ്രഷർ നൽകുകയും മാസ് വീണ്ടും വീണ്ടും വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ കൂടിക്കൂടി ഒരു ചെറിയ ഇൻഡസ്ട്രിയലാർ ഫ്ലെയർ സംഭവിക്കാനും സാധ്യതയുണ്ട്. വ്യക്തമായ ഒരു ധാരണയില്ല എങ്കിലും മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ പരാജയപ്പെട്ടൊരു നക്ഷത്രം എന്ന പേരിലും ജുപ്പിറ്റർ അറിയപ്പെടുന്നുണ്ട്. ജുപ്പിറ്ററിന് ചുറ്റും ഏതാണ്ട് 79 ചന്ദ്രന്മാരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. 79 ചന്ദ്രന്മാരെ കണ്ടെത്തി എന്നതുകൊണ്ട് തന്നെ ഇനിയും ചന്ദ്രന്മാരുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. വ്യാഴത്തെക്കുറിച്ചുള്ള എഴുതപ്പെട്ട രേഖകളിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് കരുതപ്പെടുന്നത് BC 8th century ബാബിലോണിയൻ സ്ക്രിപ്റ്റുകളാണ്. ഗ്രക്കോ ഈജിപ്ഷ്യൻ ആസ്ട്രോണമറായ ടോളമി തൻ്റെ ജിയോസെൻട്രിക് പ്ലാനറ്ററി മോഡലിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെയും വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിൻ്റെയും ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. 2nd century അദ്ദേഹത്തിൻ്റെ അൽമാഗസ്റ്റ് എന്ന പുസ്തകത്തിലാണ് വ്യാഴത്തിൻ്റെ ഓർബിറ്റൽ പീരീഡിനെക്കുറിച്ച് ആദ്യമായി വിശദീകരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 4332.38 ഭൗമദിനങ്ങൾ കൊണ്ടാണ് വ്യാഴം സൂര്യനെ പരിക്രമണം ചെയ്യുന്നത്. അതായത് ഏതാണ്ട് 11.86 വർഷങ്ങൾ കൊണ്ട്. 5th century ആര്യഭട്ടനും വ്യാഴത്തിൻ്റെ ഓർബിറ്റൽ പീരീഡിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ശേഷം 1610 ഒരു ടെലസ്കോപ്പിലൂടെ വ്യാഴം എന്ന ഭീമനെ ആദ്യമായി നേരിൽ കാണുന്നത് ഗലീലിയോ ആയിരുന്നു. അന്ന് അദ്ദേഹം കണ്ടത് ആ ഭീമൻ ഗ്രഹത്തെ മാത്രമായിരുന്നില്ല, അതിനെ ഭ്രമണം ചെയ്യുന്ന 4 ചന്ദ്രന്മാരെ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 4 ചന്ദ്രന്മാരറിയപ്പെടുന്നത് ഗലീലിയൻ മൂൺസ് എന്ന പേരിലാണ്. IO, യൂറോപ്പ, ഗാനിമേഡ്, കലിസ്റ്റോ എന്നീ ചന്ദ്രന്മാരെയാണ് ഗലീലിയൻ മൂൺസ് എന്ന് വിളിക്കുന്നത്. ഇവയ്ക്ക് ചില പ്രാധാന്യങ്ങൾ കൂടിയുണ്ട്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സാധ്യതയുള്ള ഒരു ഗോളമാണ് IO. യൂറോപ്പയിൽ ഒരു വലിയ കടലുണ്ടായിരിക്കാമെന്നും അവിടെ ചിലപ്പോൾ ഭൂമിയിലേതുപോലെ ജീവനുണ്ടായിരിക്കാമെന്നും ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വിശേഷമുള്ള ചന്ദ്രന്മാരാണ് കലിസ്റ്റോയും ഗാനിമേഡും. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്ന പേരിന് അർഹനാണ് ഗാനിമേഡ്. അതുപോലെ കലിസ്റ്റോയിൽ ഭൂഗർഭ ജലമുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. കാലങ്ങൾ കൊണ്ടാണ് ജുപ്പിറ്ററിന് ചുറ്റുമുള്ള 69 ചന്ദ്രന്മാരെ കണ്ടെത്തിയത്. 1846 വരെ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹം യുറാനസ് ആയിരുന്നു. എന്നാൽ നിരീക്ഷണത്തിൽ യുറാനസിൻ്റെ ഭ്രമണപഥത്തിൽ എന്തോ ഒന്ന് ബാധിക്കുന്നതായി കണ്ടെത്തി. ആ അന്വേഷണത്തിലാണ് യുറാനസിനപ്പുറം നെപ്റ്റ്യൂൺ എന്നൊരു ഗ്രഹമുണ്ട് എന്ന് 1846 കണ്ടെത്തുന്നത്. എന്നാൽ നെപ്റ്റ്യൂണിനും അപ്പുറത്തുള്ള വേറെ ഏതോ ഗ്രഹമാണ് ആ ആകർഷണത്തിന് കാരണമെന്ന് സംശയിച്ചുള്ള അന്വേഷണത്തിൽ 1930 പ്ലൂട്ടോയെ കണ്ടെത്തി. പക്ഷേ പ്ലൂട്ടോയ്ക്ക് സംഭവിച്ചതോ, ഗ്രഹമെന്ന പദവി പോലും നഷ്ടമായി. യുറാനസിൻ്റെ ഭ്രമണപഥത്തെ ബാധിക്കുന്ന ഗ്രഹം പ്ലാനറ്റെക്സ് എന്ന പേരിൽ ഇന്നും അന്വേഷിക്കപ്പെടുന്നു. 2017 പ്ലാനറ്റെക്സിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ജുപ്പിറ്ററിനെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് ബാക്കിയുള്ള 10 ചന്ദ്രന്മാരെ കൂടെ കണ്ടെത്തുന്നത്. ജുപ്പിറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ആ ഒരു GN റെഡ് സ്പോട്ടാണ്. ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതും മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും ജുപ്പിറ്ററിനെ വ്യത്യസ്തമാക്കുന്നതുമായ ആ ഒരടയാളം. ചിത്രങ്ങളിൽ കാണുമ്പോൾ അതൊരു ചെറിയ അടയാളമാണ് എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 24,000 km. ഏതാണ്ട് 350 വർഷങ്ങളോളമായി അത് ജൂപ്പിറ്ററിൽ തെളിഞ്ഞ് കാണുന്നു. ജീൻ ഡൊമിനിക് കസീനി എന്ന ഇറ്റാലിയൻ മാത്തമറ്റീഷ്യനാണ് അത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. 1665 അത് കണ്ടെത്തുമ്പോൾ അത് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാൽ 20th century അതൊരു ഭീമൻ ചുഴലി കൊടുങ്കാറ്റാണ് എന്ന് തിരിച്ചറിയുന്നത്. അതിനേതാണ്ട് 12,000 km കൂടുതൽ ഉയരവുമുണ്ട്. അതായത് ഭൂമിയെ പോലുള്ള 3-4 ഗ്രഹങ്ങൾ അതിനുള്ളിൽ നിർത്താം എന്ന്. 1979 വോയേജർ 1 അത് നേരിട്ട് കാണുകയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന റെഡ് സ്പോട്ടിന് 24,000 km വ്യാസമെങ്കിൽ 40 മുമ്പ് അത് ഏതാണ്ട് 40,000 km വ്യാസമുള്ള ഒരു റെഡ് സ്പോട്ടായിരുന്നു. കഴിഞ്ഞ 40 കൊണ്ടാണ് അത് ചുരുങ്ങി 24,000 km കുറഞ്ഞത്. മേൽ പറഞ്ഞതൊക്കെ ചിലപ്പോൾ പലർക്കും അറിയാവുന്ന വിഷയങ്ങളായിരിക്കും. ജുപ്പിറ്ററിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്, സൗരയൂഥത്തിലെ വാക്വം ക്ലീനർ എന്നൊരു വിശേഷണം. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിനെ ചിഹ്നഗ്രഹങ്ങളിൽ നിന്നും ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ടർ കൂടിയാണ് ജുപ്പിറ്റർ. അതിനുദാഹരണമാണ് ഷൂമാക്കർ ലേവി 9 എന്നൊരു വാൽനക്ഷത്രം. D 1993 F2 എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഷൂമാക്കർ വാൽനക്ഷത്രത്തെ 1993 March 24 രാത്രിയിലാണ് കണ്ടെത്തുന്നത്. കണ്ടെത്തപ്പെടുമ്പോൾ വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ ശക്തിയാൽ 21 മാറ്റപ്പെട്ട് വ്യാഴത്തെ വലയം ചെയ്യുന്ന രീതിയിലായിരുന്നു. ഒരു ഗ്രഹത്തെ വലയം വയ്ക്കുന്ന നിലയിൽ കണ്ടുപിടിക്കുന്ന ആദ്യത്തെ വാൽനക്ഷത്രം കൂടിയായിരുന്നു ഷുമാക്കർ ലെവി 9. തുടർന്നുള്ള നിരീക്ഷണങ്ങളിൽ
ഷുമാക്കർ ലവി വ്യാഴത്തിന്റെ റോഷ ലിമിറ്റ് ലംഘിച്ച് കടന്നതായും അധികം വൈകാതെ വ്യാഴവുമായി കൂട്ടിയിടിക്കുമെന്നും വ്യക്തമാക്കപ്പെട്ടു. 1994 ഷുമാക്കറിന്റെ ആദ്യ ഭാഗം ജൂപ്പിറ്ററിൽ പതിക്കുന്നത്. ശേഷം ആഴ്ചകളിലായി ഓരോരോ ഭാഗങ്ങളായി അത് ജൂപ്പിറ്ററിൽ പതിച്ചു. ആ പതനത്തിൽ ജൂപ്പിറ്ററിൽ ഉണ്ടായിരുന്ന പാടുകൾക്ക് ഭൂമിയേക്കാൾ വലുപ്പമുണ്ടായിരുന്നു. ആ പതനത്തിനും 30 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഷുമാക്കറെ തന്റെ വലയിലാക്കിയിരുന്നു ജൂപ്പിറ്റർ. ശേഷം കഷണങ്ങളാക്കി പൊടിച്ച് തന്നിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. ഓരോ കഷണങ്ങളും ജൂപ്പിറ്ററിൽ പതിക്കുന്ന വേഗത എന്ന് പറയുന്നത് സെക്കൻഡിൽ 60 കിലോമീറ്റർ വേഗതയിലായിരുന്നു. ഒരു മൂത്ത സഹോദരനെ പോലെ ചിന്നഗ്രഹങ്ങളിൽ നിന്നും ഉൽക്കകളിൽ നിന്നും ജൂപ്പിറ്റർ ഭൂമിയെ സംരക്ഷിക്കുകയാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ ചില തിരുത്തുകൾ ആവശ്യമാണ്. ഭൂമിയേക്കാൾ ഏതാണ്ട് 2 ഇരട്ടി കൂടുതലാണ് ജൂപ്പിറ്ററിലെ ഗുരുത്വാകർഷണം. ആ ഗുരുത്വാകർഷണം നമ്മെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മെ ഇല്ലാതാക്കാനും സാധ്യതയുള്ളതാണ്. ജൂപ്പിറ്ററിന്റെ അതിതീവ്രമായ ഗ്രാവിറ്റി സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമായ മെർക്കുറിയുടെ ഭ്രമണപഥത്തെ ബാധിക്കുന്നതായി ചില നിരീക്ഷകർ പറയുന്നു. മെർക്കുറിയെ മാത്രമല്ല, സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളെയും ആ ഗുരുത്വാകർഷണം വിപരീതമായി ബാധിച്ചേക്കാം. അതിന് കാരണമായി പറയുന്നത് സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളുമായുള്ള വ്യാഴത്തിന്റെ ആനുപാതികമല്ലാത്ത ഗുരുത്വാകർഷണം തന്നെയാണ്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരത്തെ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് പറയുന്നത്. സൂര്യനും മെർക്കുറിയും തമ്മിലുള്ള ദൂരം 0.31 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. കാലിഫോർണിയയിലെ ചില ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ സ്റ്റേബിളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹത്തിന്റെ സഞ്ചാരപഥത്തെ വ്യതിചലിപ്പിക്കാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ സാധിക്കൂ. ഇവിടെ മെർക്കുറിയുടെ സഞ്ചാരപഥത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് വ്യാഴത്തിന്റെ ഗ്രാവിറ്റിയാണ്. അങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കാൻ സാധ്യതയുള്ള 3 വിപത്തുകളാണുള്ളത്. 1, മെർക്കുറി സൂര്യനിൽ ലയിച്ചു ചേരും. 2, മെർക്കുറിയുടെ സഞ്ചാരപഥം വീനസിന്റെ സഞ്ചാരപഥത്തിലേക്ക് മാറുകയും അവിടെ ഒരു കൊളീഷൻ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു കൊളീഷൻ സംഭവിച്ചിട്ടില്ല എങ്കിൽ 3-ാമത്തെ വിപത്ത്, അത് തേടി വരുന്നത് നമ്മളെയായിരിക്കും. അങ്ങനൊക്കെ സംഭവിക്കുമോ? സംഭവിക്കില്ല എന്ന് പറയുമ്പോഴും നമുക്ക് ചിന്തിക്കാം, അങ്ങനൊന്ന് സംഭവിച്ചാൽ അതൊരിക്കലും ആദ്യത്തേതാകില്ല. കാലങ്ങൾക്ക് മുമ്പ് അങ്ങനൊന്ന് സംഭവിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഫോർമേഷന്റെ സമയത്ത് അന്ന് ഭൂമിയായിരുന്നില്ല, ഗയ എന്ന പേരിലുള്ള മറ്റൊരു ഗ്രഹമായിരുന്നു. അവിടെ ചൊവ്വയുടെ വലുപ്പമുള്ള തേയ എന്നൊരു ഗ്രഹം വന്ന് കൂട്ടിയിടിക്കുകയായിരുന്നു. തിളച്ചുമറിയുന്ന ഗോളമായി നിലനിൽക്കെ ആ കൊളീഷന്റെ ഭാഗമായി ഭൂമിക്ക് ചുറ്റുമുണ്ടായിരുന്ന ബാക്കി ഭാഗങ്ങൾ മറ്റൊരു ഗോളമായി മാറി. ഇന്നെല്ലാത്തിനും സാക്ഷിയായ ചന്ദ്രനായി രൂപം കൊണ്ടു. കാലങ്ങൾക്ക് ശേഷവും അത്ര വലുതല്ലെങ്കിലും ചെറുതൊന്ന് ഭൂമിയിൽ സംഭവിച്ചു. ഭൂമിയെ തേടി വന്ന ആ ഉൽക്ക കൊണ്ടുപോയത് ഭൂമിയിൽ അന്നുണ്ടായിരുന്ന 90% ജീവനുകളായിരുന്നു. ദിനോസറുകളെ ഒന്നടങ്കം ഇല്ലാതാക്കിയ ആ ഉൽക്കാപതനവും നാളെ മെർക്കുറി ഭൂമിയിൽ വന്നിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വെള്ളത്തുള്ളിയും ഒരു മഹാസമുദ്രവും തമ്മിലുള്ള വ്യത്യാസം. വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണം ഭൂമിയെ സംരക്ഷിക്കുന്നു എന്ന തിയറി അറിയപ്പെടുന്നത് ജൂപ്പിറ്റർ ഷീൽഡ് തിയറി എന്ന പേരിലാണ്. എന്നാൽ പല നിരീക്ഷണങ്ങളിലൂടെയും കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ തിയറി പൂർണ്ണമായും ശരിയല്ല എന്നാണ്. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി അവതരിപ്പിച്ച പേപ്പറുകളിൽ പറയുന്നത് ഒരു വലിയ ശതമാനം ചിന്നഗ്രഹങ്ങളെയും ഉൽക്കകളെയും തൻ്റെ തീവ്രമായ ഗുരുത്വാകർഷണത്തിലൂടെ വ്യാഴം സൂര്യനിലേക്ക് വഴിതിരിച്ച് വിടുന്നതായാണ്. അങ്ങനെ സൂര്യനിലേക്കുള്ള യാത്രയിൽ അവർ ചെന്നെത്തുന്നത് ഇരുണ്ട ശൂന്യാകാശത്ത് നീലവെളിച്ചം പടർത്തുന്ന ഒരു കുഞ്ഞു ഗോളത്തിലേക്കാണെങ്കിലും. ഒന്ന് മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കും കാണാം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യാഴത്തെ. ശാസ്ത്രമോ ഗൂഢാലോചന സിദ്ധാന്തമോ എന്തുമാവട്ടെ, ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒന്നു പറയാം, ആ ചിരി അത്ര പന്തിയല്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും.